ഡിയേഴ്സ് സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് ഇഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS സ്പീക്കിംഗ്. ഓക്കെ, സ്പീക്കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്പീക്കിംഗ് എന്താണ്, എങ്ങനെയാണ്, അതിനെക്കുറിച്ച് വിശദമായിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഓക്കെ, IELTS ലിസണിങ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് വൺ ഡേയും സ്പീക്കിംഗ് അനദർ ഡേയുമായിട്ടാണ് എക്സാം നടക്കുന്നത്. അങ്ങനെ IELTS എക്സാം രണ്ട് ഡേ ആയിട്ടാണ് നമുക്ക് നടക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, ലിസണിങ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് നമുക്ക് രണ്ട് തരത്തിൽ എക്സാം എഴുതാം. ഒന്നുകിൽ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് ആയിട്ടും നമുക്ക് ലിസണിങ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് എക്സാം എഴുതാൻ പറ്റും. പക്ഷേ സ്പീക്കിംഗ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ സംസാരിക്കുക തന്നെ വേണം. ഓക്കെ, അതിന് വേറൊരു ഓപ്ഷൻ ഇല്ല. സ്പീക്കിംഗ് ഒരു പർട്ടിക്കുലർ ഡേ ആണ് നടക്കുന്നത്, അത് കൂടാതെ ഒരു ഡയറക്റ്റ് ഒരു ഇൻ്റർവ്യൂ പോലെയാണ് നമ്മുടെ IELTS സ്പീക്കിംഗ് നടക്കുന്നത്. അപ്പോൾ സ്പീക്കിങ്ങിന് അത്രയ്ക്ക് തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സ്പെഷ്യൽ ഡേ തന്നെ നടക്കുന്നത്. അതുകൂടാതെ ഇതൊരു ഡയറക്റ്റ് എക്സാമിനേഷൻ ആണ്. ഓക്കെ, ഇൻ്റർവ്യൂവർ അല്ലെങ്കിൽ എക്സാമിനറും നമ്മളും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇത് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എക്സാമിനറായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്ന ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് മുതലേ ആ വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിവാലുവേഷന് പോകുക, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മാർക്ക് കിട്ടിയതിൽ അത്ര പോരാ എന്നുള്ള എന്തെങ്കിലും ഒരു പരാതി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് അവർ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നതാണ് നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ എക്സാം നടക്കുന്ന ആ റൂമിലേക്ക് കയറി ചെല്ലുന്നത് മുതൽ നമ്മൾ ഇറങ്ങി തിരിച്ച് ഡോർ ക്ലോസ് ചെയ്ത് വരുന്നത് വരെ നോക്കിയിട്ടാണ് അവർ നമുക്ക് ബാൻഡ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡും കൂടെ ഈ ഒരു എക്സാമിനേഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ പറയുന്നത് മാത്രമല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എല്ലാം തന്നെ ഇതിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ഒരു വേ ഓഫ് ബിഹേവിയറും എല്ലാം തന്നെ ഇതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷ് പറയുന്നതിനൊപ്പം തന്നെ ഇതെല്ലാം കൂടെ ചേർന്നതാണ് നമ്മുടെ IELTS സ്പീക്കിംഗ് എന്ന് പറയുന്നത്. IELTS സ്പീക്കിംഗ് നമുക്ക് ചിലപ്പം ലിസണിങ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് എക്സാമിനേഷന് മുൻപായിട്ടോ, അല്ലെങ്കിൽ ലിസണിങ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് എക്സാമിനേഷന് ശേഷമോ നടക്കാം. ഓക്കെ, അത് നമുക്ക് അവർ അലോട്ട് ചെയ്യുന്ന ടൈമാണ്. കൊറോണയ്ക്ക് മുൻപൊക്കെ വരെ നമുക്ക് ഓപ്റ്റ് ചെയ്യാമായിരുന്നു, ഓക്കെ, ഇന്ന ഡേ നമുക്ക് സ്പീക്കിംഗ് വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് ഒരു ജൂലൈക്ക് ശേഷം, അതായത് ലോക്ക്ഡൗൺ ഒക്കെ വരുന്നതിന് മുൻപ് വരെ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, വേണമെങ്കിൽ സ്പീക്കിങ്ങിൻ്റെ ഡേറ്റ് ആൻഡ് ടൈം നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല, അവർ തന്നെ നമുക്കൊരു ടൈം അലോട്ട് ചെയ്ത് തരികയാണ്. അപ്പോൾ ആ കറക്റ്റ് ടൈമിലായിരിക്കും നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നത്. എക്സാമിനേഷൻ ഹാളിൽ നമ്മളൊരു 20 മിനിറ്റ്സിന് മുൻപ് നമ്മൾ അപ്പിയർ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് എപ്പോഴും പാലിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ഒരിക്കലും ലേറ്റ് ആവാതിരിക്കുക, നമുക്കൊരു കൂൾ ഓഫ് ടൈം സ്പീക്കിങ്ങിന് മുൻപായിട്ട് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാമിനേഷൻ സെൻറ്ററിൽ നമ്മൾ കുറച്ച് നേരത്തെ എത്താൻ ശ്രദ്ധിക്കുക. ലിസണിങ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് എക്സാം നിങ്ങളുടെ കഴിഞ്ഞിട്ടില്ല, നിങ്ങളുടെ ഫസ്റ്റ് എക്സാം സ്പീക്കിങ്ങിനാണ് നിങ്ങൾ ചെന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെരിഫിക്കേഷനും ബയോമെട്രിക്സും എല്ലാം ചെയ്തിട്ടാണ് അവർ അകത്തേക്ക് കടത്തി വിടുകയുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ലിസണിങ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് എക്സാം നേരത്തെ കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ ആ എക്സാമിനേഷന് മുൻപായിട്ട് അവർ വെരിഫിക്കേഷനും ബയോമെട്രിക്സും എല്ലാം എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ അകത്തോട്ട് കയറിയിരിക്കാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. സ്പീക്കിംഗ് എക്സാമിനേഷന് പോകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. അതായത് നമ്മളൊരു ഫോർമൽ ഡ്രസ്സിലായിരിക്കണം കൂടുതലായിട്ട്. ഒരിക്കലും ഒരു പാർട്ടി വെയറോ അല്ലെങ്കിൽ ഒരു മാരേജിന് പോകുന്ന പോലത്തെ ഒരു ലുക്ക് ആകരുത് നമുക്ക്. ഓക്കെ, നമ്മൾ ഡീസൻ്റ് ആയിട്ട് ഒരു ഫോർമൽ വെയർ തന്നെ ചെല്ലാൻ ശ്രദ്ധിക്കുക. അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി പേരുണ്ടാവും. ഓക്കെ, അവരെ നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒത്തിരി പേരുണ്ടാവും. നമ്മളെ എക്സാമിനേഷൻ റൂമിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് ഇരുത്തും. ഓക്കെ, നമ്മുടെ ടൈം ആകുമ്പോൾ നമ്മളെ അകത്തോട്ട് വിളിക്കും. അങ്ങനെയേ നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാൻ പാടുള്ളൂ, അല്ലാതെ നമ്മൾ ഇടിച്ചു കയറി എക്സാമിനേഷൻ ഹാളിലേക്ക് ചെല്ലാതിരിക്കുക. ടോട്ടൽ സ്പീക്കിംഗ് എക്സാമിനേഷൻ ടൈം എന്ന് പറയുന്നത് ഒരു 15 to 20 മിനിറ്റ്സിനുള്ളിലായിരിക്കും. ഓക്കെ, 15 മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു 20 മിനിറ്റ്സ്, അതിലൊട്ടും കൂടാൻ സാധ്യതയില്ല. നമ്മളെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. നമ്മൾ അവിടെ ചെന്നിട്ട് പിന്നെ പാനിക് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒത്തിരി പേര് പഠിക്കുന്നുണ്ടാവും, കുറേ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ടാവും, നമ്മളതൊന്നും കണ്ട് പാനിക് ആവാതിരിക്കുക. ഓക്കെ, നമ്മൾ പ്രിപ്പയർ ചെയ്തതിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമ്മുടെ സംസാരത്തിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക. എക്സാമിനേഷൻ റൂമിലേക്ക് നമ്മൾ അവിടെ നിന്ന് വിളിക്കും. ഓക്കെ, നമ്മുടെ നെയിമോ അല്ലെങ്കിൽ നമ്മുടെ നമ്പറോ വിളിച്ച് അവരെ അകത്തേട്ട് ഇൻവൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ മാത്രമേ നമ്മൾ അകത്തേട്ട് ചെല്ലാൻ പാടുള്ളൂ. ഓക്കെ, നമ്മൾ പൊളൈറ്റായിട്ട് മേ ഐ കം ഇൻ, ഷാൽ ഐ കം ഇൻ എന്ന് ചോദിച്ചിട്ട് മാത്രം അകത്ത് കയറാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, എക്സാമിനർ നമ്മളോട് ടേക്ക് യുവർ സീറ്റ് എന്ന് പറഞ്ഞാൽ മാത്രം ഇരിക്കുക. അതായത് ഒരു ഇൻ്റർവ്യൂ പോലെ തന്നെ. ഓക്കെ, നമ്മൾ ഒത്തിരി പൊളൈറ്റ് ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യണം. അതിനുശേഷം ആദ്യം എക്സാമിനർ ചെയ്യുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ അവരെക്കുറിച്ച് തന്നെ ഡിസ്ക്രൈബ് ചെയ്യും. ഓക്കെ, അവരെന്താണ്, എങ്ങനെയാണ്, അവരുടെ നെയിം എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളോട് അവർ ഡിസ്കസ് ചെയ്യും. ഇതെല്ലാം വീഡിയോയിൽ റെക്കോർഡിംഗ് ആണ് കേട്ടോ.
അതിനുശേഷം ഷാൽ വി സ്റ്റാർട്ട് എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അകത്ത് കയറുമ്പോൾ മുതൽ നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഒറ്റ മലയാളം വേർഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു നേറ്റീവ് ലാംഗ്വേജ് എന്താണോ ആ വേർഡ് പറയരുത്. ഓക്കെ, എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് എക്സാമിനർ ചോദിച്ചതിന് ശേഷം മാത്രം ഇംഗ്ലീഷ് പറയാം എന്ന് വിചാരിക്കരുത്. ഓക്കെ, ആ റൂമിൻ്റെ അകത്തേട്ട് നമ്മൾ കാല് സ്റ്റെപ്പ് ഇൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് തുടങ്ങുക. പിന്നെ ഒറ്റ നേറ്റീവ് ലാംഗ്വേജോ അല്ലെങ്കിൽ ഒറ്റ മലയാളം വേർഡോ നമ്മൾ സംസാരിക്കാൻ പാടുള്ളതല്ല. ഐഎൽടിഎസ് സ്പീക്കിംഗ് മൂന്ന് സെക്ഷൻ ആയിട്ടാണ് നടക്കുന്നത്. ഓക്കെ, പാർട്ട് 1, പാർട്ട് 2 ആൻഡ് പാർട്ട് 3, അങ്ങനെ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നത്. ആദ്യം തന്നെ സ്പീക്കിംഗ് പാർട്ട് 1, പാർട്ട് 1-ലാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, എക്സാമിനറിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും. ഓക്കെ, വാട്ട് ഈസ് യുവർ നെയിം, ഹൗ ക്യാൻ ഐ അഡ്രസ് യു, വാട്ട് ഈസ് യുവർ ജോബ്, വാട്ട് ആർ യു ഡൂയിങ്, അങ്ങനെ നമ്മുടെ പേഴ്സണൽ ഹിസ്റ്ററി ആയിരിക്കും ആദ്യം തന്നെ ചോദിക്കുക. അപ്പം അതെല്ലാം നമ്മൾ ഒട്ടും തന്നെ വിൽക്കാതെ ഓക്കെ നേരത്തെ പഠിച്ചു വയ്ക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മളെക്കുറിച്ച് നമുക്ക് പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് എന്നുള്ളത്. ഓക്കെ, നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മൾ പതറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. നമ്മളെക്കുറിച്ചും നമ്മുടെ ഫാമിലീനെ കുറിച്ചും എല്ലാം തന്നെ കുറച്ച് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരോടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 100% ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഷോർട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻ, എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഡു യു ലൈക്ക് ഡെസേർട്ട്, ഹൗ ഓഫൻ ഡു യു ഈറ്റ് ഡെസേർട്ട്, വിച്ച് ഡെസേർട്ട് ഡു യു ലൈക്ക് ദ മോസ്റ്റ്, ഹാവ് യു എവർ പ്രിപ്പയർഡ് എ കേക്ക്. അതായത് ഒന്നോ രണ്ടോ മൂന്നോ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് അവർ നമ്മളോട് ചോദിക്കും. അതിനെല്ലാം തന്നെ നമ്മൾ കറക്റ്റായിട്ട് ആൻസേഴ്സ് പറയുക. പാർട്ട് 1-ലെ ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി ലോങ് ആയിട്ട് പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഷോർട്ട് ഷോർട്ട് ആൻസേഴ്സ് തന്നെ നമ്മളും പറയുക. ഓക്കെ, 2 sentences or 3 sentences. 2 or 3 sentences തന്നെ നമ്മുടെ ആൻസേഴ്സ് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡു യു ലൈക്ക് ഡെസേർട്ട് എന്ന് ചോദിക്കുമ്പോൾ, യെസ് ഓഫ് കോഴ്സ് ഐ ലൈക്ക് ഡെസേർട്ട്, അത്രയും പോരാ. ഓക്കെ, ഒരു സെൻറ്റൻസും കൂടെ കൂട്ടി പറയുക. അപ്പോഴാണ് നമുക്ക് ഒരു 7 band+ നമുക്ക് എയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ 2 sentences അല്ലെങ്കിൽ ഒരു 3 sentences, അതിനുള്ളിൽ തന്നെ നമ്മുടെ ആൻസേഴ്സ് സ്റ്റോപ്പ് ചെയ്യുക. ഫസ്റ്റ് 5 to 7 minutes അവർ നമ്മളോട് ഈ പാർട്ട് 1 തന്നെയായിരിക്കും ചോദിക്കുക. ഓക്കെ, ഐഎൽടിഎസ് സ്പീക്കിങ്ങിൽ പാർട്ട് 1-ൽ ചോദിക്കുന്ന ഒത്തിരി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അതല്ലെങ്കിൽ മക്ക സ്പീക്കിംഗ് ഐഎൽടിഎസിൻ്റെ ഒരു PDF തന്നെ ഉണ്ട്. അതിൽ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് ടോപ്പിക്സ്, ആ ടോപ്പിക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ ടോപ്പിക്കിലും റിലേറ്റ് ചെയ്ത ഒരു 5 or 6 questions, അങ്ങനെ ഒരു 3-5 topics പാർട്ട് 1-ൽ അവർ നമ്മളോട് ചോദിക്കും. അതിനെല്ലാം നമ്മൾ കൃത്യമായിട്ട് ആൻസർ പറയാം. കൃത്യമായിട്ട് ആൻസർ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമാറ്റിക്കലി ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ. ഓക്കെ, അത് വേണ്ട എന്നല്ല, ഗ്രാമാറ്റിക്കലി എപ്പോഴും കറക്റ്റ് ആയിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ പോലും ഗ്രാമാറ്റിക്കലി ഓവറായിട്ട് കറക്റ്റ് ആവുന്നതിനേക്കാളും അവർക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടും കൂളായിട്ടും ഒട്ടും സ്ട്രെസ് ഇല്ലാതെ ഫ്ലുവൻ്റായിട്ട് ആ ഒരു ഫ്ലോയിൽ പറയുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് മൂവ് ചെയ്യും. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ക്രൂഷ്യൽ പാർട്ട്. സെക്കൻഡ് പാർട്ടിൽ അവർ ഒരു ക്വസ്റ്റ്യൻ തരും. ഓക്കെ, എന്തെങ്കിലും കുറിച്ചൊരു ക്വസ്റ്റ്യൻ, അതിനൊരു 3-4 sub-questions കാണും. ഓക്കെ, അത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒരു 1 minute അവർ ടൈം തരും. ആ 1 minute ഉള്ളിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറും പെൻസിലും ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം 2 minutes നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ ആ എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് തന്നെ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. 2 minutes ആകുമ്പോൾ അവരെ നമ്മളെ ഇൻ്റർഫിയർ ചെയ്യും. ഓക്കെ, യുവർ ടൈം ഈസ് അപ്പ് എന്ന് പറഞ്ഞിട്ട് അവർ ഇൻ്റർഫിയർ ചെയ്യുന്നവരെ നമ്മൾ നിർത്താതെ ഓക്കെ ഒരു ഫ്ലോയിൽ ഫ്ലുവൻ്റിൽ ഒട്ടും ഒരു ബ്രേക്ക് ഇല്ലാതെ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ബ്രേക്ക് ഇല്ലാതെ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര സ്പീഡിൽ സംസാരിക്കണം എന്നുള്ളതല്ല. നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേ രീതി തന്നെ സംസാരിച്ചാൽ മതി. പക്ഷേ 2 minutes നിർത്താതെ നമ്മൾ ഈ ടോപ്പിക്സിനെ കുറിച്ച് പറയുക. അതായത് ഈ 4 sub-questions ആൻസേഴ്സ് പറയുക. ഈ 4 sub-questions ആൻസേഴ്സ് മാത്രമാണ് പറയാൻ പാടുള്ളൂ എന്നുള്ളതില്ല. ഓക്കെ, നമുക്ക് എന്തിനെക്കുറിച്ച് വേണമെങ്കിലും ആ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് പറയാം. പക്ഷേ ആ 2 minutes ഈ 4 answers കവർ ആയിട്ടുണ്ടാകണം. ഈ 4 questions ആൻസർ ഈ 2 minutes വരുകയും വേണം. ഓക്കെ, 2 minutes കഴിഞ്ഞ് പോകാനും പാടില്ല. ഓക്കെ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പറയണതിന് മുന്നേ തന്നെ നമ്മുടെ 2 minutes ആകാനും പാടില്ല. ഓക്കെ, ഈ 4 questions ഈ 2 minutes നിൽക്കണം. അതല്ലാതെ അതുമായി റിലേറ്റ് ചെയ്ത ബാക്കി കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ നമ്മൾ 2 minutes നിർത്താതെ തന്നെ സംസാരിക്കുക. അപ്പം അതാണ് നമ്മുടെ പാർട്ട് 2 എന്ന് പറയുന്നത്, ക്യൂ കാർഡ്. ഓക്കെ, ക്യൂ കാർഡും മക്കാർ PDF അവൈലബിൾ ആണ്. ക്യൂ കാർഡ്സും നെറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്യൂ കാർഡ്സ് ഉണ്ട്. അവർ ചോദിക്കുന്ന ഒരു 7
20 to 18 number of cue cards ഉണ്ടാവും അത് തന്നെ നമ്മൾ ഓൾറെഡി ഒന്ന് പ്രിപ്പയർ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പറയാൻ നല്ല ഈസി ആയിരിക്കും അതിനു ശേഷം നമ്മുടെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് തേർഡ് പാർട്ട് ആണ് അതായത് ഇപ്പോ നമ്മളോട് ചോദിച്ച ക്യൂ കാർഡ് ഏതാണോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത് ഒരു 7 to 8 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു മാക്സിമം 10 വരെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് തേർഡ് പാർട്ടാണ് കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം കുറച്ചുകൂടെ ഇൻ്റലക്ച്വൽ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ തേർഡ് പാർട്ടിൽ ചോദിക്കുന്നത് കൂടുതലും നമ്മൾ എന്താണോ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യൂ കാർഡ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആകാനാണ് ഒരു 90% സാധ്യത കുറച്ച് പേരൊക്കെ ആ ക്യൂ കാർഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 50% ചോദിച്ചിട്ട് ബാക്കി 50% ഔട്ട് ഓഫ് ഈ ക്യൂ കാർഡിൽ നിന്ന് മാറ്റി ചോദിക്കാനും സാധ്യതയുണ്ട് തേർഡ് പാർട്ടിൽ നമ്മൾ ആൻസർ പറയുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ ഒരിക്കലും ഒരു 2 sentences or 3 sentences നിർത്തരുത് ഓക്കെ കുറച്ചുകൂടെ ലോങ് ആൻസേഴ്സ് ആണ് അവർ നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് തേർഡ് പാർട്ടിൽ അപ്പം തേർഡ് പാർട്ടിൽ നമ്മൾ ഒരു 5 or 6 sentences വീതം ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക നമ്മളിപ്പം പറഞ്ഞ കാര്യം തന്നെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് പാരഫ്രൈസ് ചെയ്ത് പറയാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിൽ സ്പീക്കിങ്ങിൽ അവർ കോൺഫിഡൻസ് ഫ്ലുവൻസി എല്ലാം നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നോക്കുന്ന ഒരു കാര്യമാണ് വൊക്കാബുലറി ഓക്കെ നമ്മൾ ഡിഫറെൻറ്റ് വേർഡ്സ് യൂസ് ചെയ്യുക ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഫുഡിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഡിന്നറിനെ കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ വൊക്കാബുലറീസ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുക അതായത് ക്യുസീൻസ് സ്റ്റാർട്ടേഴ്സ് ഡിസേർട്ട് മെയിൻ കോഴ്സ് ഇതെല്ലാം ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഡിന്നറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ വൊക്കാബുലറിയാണ് ഇതെല്ലാം നമ്മൾ അതിൽ ആഡപ്പ് ചെയ്യുക അങ്ങനെ വൊക്കാബുലറീസ് ആഡപ്പ് ചെയ്ത് ഗ്രാമാറ്റിക്കലി കറക്റ്റായി നമ്മൾ ഫ്ലുവൻ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ബ്രേക്ക് ഇല്ലാതെ സംസാരിക്കുമ്പോഴാണ് നമ്മൾ 7 band+ നമുക്ക് കിട്ടുന്നത് നിങ്ങളൊരു ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് 7 band+ അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ തേർഡ് പാർട്ടിലെ എല്ലാ ക്വസ്റ്റ്യൻസും കഴിയുമ്പം നമ്മുടെ എക്സാമിനർ നമ്മളോട് പറയും ഓക്കെ നൗ യുവർ എക്സാം ഇസ് ഓവർ നൗ യു ക്യാൻ ഗോ എന്ന് അപ്പോൾ നമ്മൾ നമ്മുടെ പാസ്പോർട്ടും ഓക്കെ ഹോൾ ടിക്കറ്റും എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ലീവ് ചെയ്യുക ലീവ് ചെയ്ത് ഡോറ് ക്ലോസ് ചെയ്ത് ഇറങ്ങുന്നത് വരെ നമ്മുടെ എക്സാമിനേഷൻ ടൈം തന്നെയാണ് എക്സാം കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കാതെ നമ്മൾ പുറത്ത് ആ ഡോറ് ക്ലോസ് ചെയ്യുന്നത് വരെ നമ്മളെ അവർ വാച്ച് ചെയ്യുകയാണ് അതിന് ശേഷമാണ് നമുക്ക് അവർ ബാൻഡ് ഇടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങുന്നത് വരെ നമ്മൾ ആ ഒരു എക്സാമിനേഷൻ മൂഡിൽ തന്നെ ആയിരിക്കണം അപ്പം ഇതൊക്കെയാണ് സ്പീക്കിങ്ങിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഓരോ പാർട്ടും എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ വിശദമായിട്ട് എൻ്റെ വരും വീഡിയോസിലെല്ലാം ഉണ്ടാകുന്നതാണ് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടിപ്സ് ഓരോ ടോപ്പിക്കും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വൊക്കാബുലറീസ് എല്ലാം തന്നെ എൻ്റെ വരും വീഡിയോസിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ